ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാം അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്രയും ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുള്ള തങ്ങൾ അലൈദുർസി, അഡ്വക്കേറ്റ് ഹനീഫ് ഹുദവി, കുഞ്ഞു മുഹമ്മദ് ബാക്കവി, മുഹമ്മദ് മുബാഷ്, എം എ സുധീർ മുസ്ലിയാർ, ഷെയ്ഖുന എ ഹസൻ ഫൈസി, ഷെയ്ഖുന ഐ ബി ഉസ്മാൻ ഫൈസി, ഷെയ്ഖുന അബ്ദുറഹ്മാൻ അൽ ഖാസിമി, സയ്യിദ് തോഹ ജിഫ്രി, ഹംസ മുസ്ലിയാർ, അഷ്റഫ് കുന്നാഷാൻ, നാസർ മാമൂലയിൽ, ഫൈസൽ ഷംസുദ്ദീൻ, മറ്റു നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന നേതാക്കന്മാർ, സംസ്ഥയുടെ പണ്ഡിതന്മാർ, ജില്ല അതുപോലെ തന്നെ മേഖലയിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, മാഷാ അല്ലാ എസ് കെ എസ് എഫിൻ്റെ ആലപ്പുഴ മനുഷ്യജാലിക വളരെ വൻ വിജയകരമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ദിവസങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവിടെ കഴിഞ്ഞ വർഷം പോലെ തന്നെ ഈ വർഷവും വളരെ പ്രൗഢഗംഭീരമായിട്ട് പരിപാടി നടത്താൻ സാധിച്ചു. ഈ മനുഷ്യജാലിക അർത്ഥം വെക്കുന്നത് നമ്മുടെ ഒരുമയും അതുപോലെ തന്നെ നാടിൻ്റെ അഭിവൃദ്ധിയും അതുപോലെ തന്നെ നമ്മുടെ ഭാവിയിലേക്കുള്ള നമ്മുടെ പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ തലമുറകളായിട്ട് ഈ ഒരു തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഇത്തരത്തിലുള്ള നമ്മുടെ സംസ്ഥയുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇന്ന് മനുഷ്യജാലിക തന്നെ വളരെ പല സ്ഥലങ്ങളിലും വൻ ജനാവലിയായിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ നടത്തുന്നത് നമ്മുടെ തലമുറകളായിട്ടുള്ള പുതിയ കുട്ടികൾക്കും അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകൾക്ക് നമ്മളെ മെസ്സേജ്, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. കുറേ കുടുംബങ്ങളും അതുപോലെ തന്നെ കുറേ ആളുകളുടെ ജീവിതവും സമ്പത്തും എല്ലാം അതിനുവേണ്ടി മാറ്റിവെച്ച്, എല്ലാം സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു നടന്നത്. ആ പോരാട്ടത്തിലൂടെ ആണ് നമുക്ക് ഇന്ന് ഈ സ്വാതന്ത്ര്യം ലഭ്യമാക്കി തന്നത്. അവരെ അനുസ്മരിക്കുകയും അവരെന്തിനാണോ ഈ പോരാട്ടം നടത്തിയത് എന്നും അതുപോലെ തന്നെ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അനുസ്മരിക്കുകയും അവരൊക്കെ ഓർക്കുകയും അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ മറന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ തലമുറകൾക്ക് അറിയാൻ പറ്റാത്ത, പുതിയ തലമുറക്കൊന്നും അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്ക് ആ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ പരിചയപ്പെടാനും കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള അനേകം വേദികൾ ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനിയുള്ള തലമുറക്ക് അവരെ കാണുവാനോ ഒന്നുമുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം വർഷങ്ങളോളം അത് ഓരോ തലമുറകൾ അത് മാറി മാറി വരുമ്പം അതിനെക്കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാടോ നമ്മുടെ പുതിയ കുട്ടികൾക്കുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ അവരിലേക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് കാലങ്ങൾക്ക് ശേഷം നമുക്ക് എത്രയോ മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരെയും ഭരണാധികാരികളെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് കുറേ മാറ്റങ്ങൾ വരുത്തി തരാൻ, വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ അങ്ങനെ ഓരോ ഘടകങ്ങളിലായിട്ടും നമുക്ക് മറ്റുള്ള ഡെവലപ്ഡ് രാജ്യത്ത് പോലെ തന്നെ നമുക്കും കടപിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇന്ത്യക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ കുറേ മാറ്റങ്ങൾ, ഒരു ഡെവലപ്ഡ് രാജ്യം പോലെ തന്നെ നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ അഭിമാനത്തോട് കൂടിയിട്ടുമാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഐക്യവും അതുപോലെ തന്നെ സഹോദര്യവും എല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നമുക്കറിയാം, ഫാസിസം എത്രത്തോളം വളർന്നു എന്നുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഒട്ടും വിലപ്പോകാത്ത ഒരു വിഷയമാണ് ഫാസിസം, അത് കൂടുതൽ നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ട വിഷയമാണ്. നമ്മൾ പഴയതുപോലെ തന്നെ ഇനിയും ആ ഒരു സൗഹൃദവും സന്തോഷവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും എല്ലാ തരത്തിലും അവർ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്ന് നമ്മളിവിടെ ചേർന്നിട്ടുള്ള, ആലപ്പുഴയിൽ ചേർന്നിട്ടുള്ള ഈ ഒരു പരിപാടി
ഗംഭീരമാക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നാട്ടുകാർ അതുപോലെ തന്നെ സഹോദരന്മാരെല്ലാവരും ഇതിനുവേണ്ടി പിന്തുണ നൽകിയിട്ടുണ്ട്. എല്ലാ തലത്തിലും സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഈ മഹത്തായിട്ടുള്ള പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വബറകാത്തുഹു.